ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 98 സങ്കീർത്തനം 5 തിരുവചനം. നമ്മുടെ കർത്താവിനെ പുതിയ കീർത്തനം ആലപിക്കുവിൻ, വാദ്യ ഘോഷത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തകനിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിനെ പാടി സ്തുതിക്കുക, വാദ്യ ഘോഷങ്ങളോടെ അവിടുത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാണ്, അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്, സകല പുകഴ്ചയ്ക്കും സ്വീകാര്യനാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉന്നതമായ മഹത്വം ദർശിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും തൊഴിൽ മേഖലകളിലുള്ള ചില പ്രതിസന്ധികളെയും ശാരീരികമായ രോഗപീഡകൾ, അടിക്കടിക്ക് ഉണ്ടാകുന്ന പരാജയങ്ങൾ, തകർച്ചകൾ, വിട്ടുമാറാത്ത ദുരിതങ്ങൾ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നേരിടുന്ന സകല പ്രശ്നങ്ങളെയും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. നമ്മുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് നമ്മുടെ ദൈവം. നമ്മൾ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം വലതുകാരൻ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും അവിടുന്ന് വരണമേ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണം, ശാക്തീകരിക്കണമേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു മനസ്സോടെ നമ്മൾ കർത്താവിനെ പാടി പ്രകീർത്തിക്കുകയാണ്. നമ്മുടെ ഈശോ അതിന് യോഗ്യനാണ്. എല്ലാം മറന്നുകൊണ്ട് വലിയ ആഹ്ലാദത്തോടെ ജീവനുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുന്നു. അമേൻ, അമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഓ ജീസസ് കൃപയാൽ ഞങ്ങളെ കൂടണമേ. ആത്മാവേ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അമേൻ, അമേൻ. സ്വർഗീയത്തിയെ ഓരോ ജീവിതത്തിന്റെ മേൽ, ഓരോ കുടുംബത്തിലേക്ക് നല്ല പ്രതിസന്ധികളിലേക്ക് ആത്മാവേ വരണമേ. കമോളി സ്വരി മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാ ജീവിതങ്ങളുടെ മേൽ മഴ പോലെ പെയ്തിറങ്ങി
ഇരു കരങ്ങളും ഉയർത്തി എല്ലാം പറന്ന് സ്വതന്ത്രമായി ഒന്നിച്ച് നമ്മൾ ഒരു മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപകൾ ഒഴുകട്ടെ ഓരോ ജീവിതത്തിന്റെ മേലും ഓരോ കുടുംബത്തിലും. ആത്മാവേ വരണമേ. കെട്ടുകൾ അഴിയട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ സഭയെ ശക്തീകരിക്കണമേ. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും ശക്തിയുടെ ആത്മാവായി സ്പിരിറ്റ് ഓഫ് പവറായി ആത്മാവേ വരണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പതിനായിരങ്ങളുടെമേ ആത്മശക്തി വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തിയും ആത്മാവിൽ നിറയട്ടെ. ഫിൽ ഹോളി സ്പിരിറ്റ് ഫിൽ ഹോളി സ്പിരിറ്റ്. ജീസസ് 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 ജീസസ്. പരിശുദ്ധമ്മേ സഭയുടെ അമ്മേ ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നിങ്ങളേവരോടും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, പ്രതിസന്ധികളിൽ ആത്മാവ് നമ്മെ സഹായിക്കും. പ്രതിസന്ധികളിൽ ആത്മാവ് നമ്മെ സഹായിക്കും. നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്തുമാവട്ടെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മേഖലയും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായ വലിയ തകർച്ചകൾ ഇന്ന് നമ്മൾ നേരിടുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ, ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യം, എത്രയോ ജീവിതങ്ങൾ സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്നുണ്ട്. വിട്ടുമാറാത്ത ശാരീരിക രോഗങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന രോഗപീഡകൾ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നു. മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, കുടുംബത്തിലുണ്ടാകുന്ന ചില പരാജയങ്ങൾ, ബന്ധങ്ങളിലെ ശിഥിലീകരണങ്ങൾ, സമൂഹത്തിലും സഭയിലും നമ്മൾ കാണുന്ന ചില അപജയങ്ങൾ, പലപ്പോഴും നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ ഇത്രമാത്രം പ്രാർത്ഥിച്ചും ആരാധിച്ചും അവിടുത്തെ സ്നേഹിച്ചിട്ടും ഈ തകർച്ചകളും പ്രതിസന്ധികളും ഞങ്ങളെ വിട്ടൊഴിയാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ എന്തുകൊണ്ടാണ് ഇത് പിന്തുടരുന്നത്? അനേകരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. കൂടെ സർവശക്തനായ പരിശുദ്ധാത്മാവുണ്ട്. നമ്മെ വിളിച്ചവനായ കർത്താവ് വിശ്വസ്തനാണ്. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്കി, കർത്താവ് അറിയാതെയാണോ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. അവിടുന്ന് സർവജ്ഞാനിയാണ്. കർത്താവ് അനുവദിക്കാതെയും അറിയാതെയും നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇത് വെറുമൊരു വൈകാരികമായൊരു തോന്നലല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർത്താവ് എല്ലാം അറിയുന്നു. അവിടുന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ.
യെശയ്യ പ്രവചനം 63 അധ്യായം 12-13 തിരുവചനങ്ങൾ. തൻ്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലതുകൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ? കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു. ഈ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വപൂർണമായ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ പ്രവൃത്തിയാണ് ഈ വചനം കാണിച്ചു തരുന്നത്. പ്രവാചകനായ മോശയുടെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ബലം പകരുകയാണ്. അവൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. മോശ കരങ്ങൾ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി വഴിമാറുകയാണ്. ആ മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ അത്ഭുതകരമായി ആത്മാവ് നയിക്കുകയാണ്. കുതിരയെന്ന പോലെ മരുഭൂമിയിൽ കാലിടരാതെ ദൈവജനം നടക്കുകയാണ്. അവരുടെ കഴിവ് കൊണ്ടല്ല, ആത്മാവിൻ്റെ ബലം കൊണ്ട്. ദൈവജനം നേരിട്ട എല്ലാ പ്രതിസന്ധികളിലേക്കും ആത്മാവ് ഇറങ്ങി വന്നു. അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിന് മഞ്ഞ പൊഴിച്ച് അവരുടെ വിശപ്പടക്കി. അവർക്ക് ദാഹിച്ചപ്പോൾ മരുഭൂമിയിലെ കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ആവോളം ദാഹജലം കൊടുത്തു. അവർ മാംസത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അവർക്കാവശ്യമായ തൃപ്തി വരുവോളം ഭക്ഷിക്കുമാറ് കാടപ്പക്ഷികളെ നൽകി ആത്മാവ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു. അവർ ഏതെല്ലാം പ്രതിസന്ധികളെ നേരിട്ടോ ആ പ്രതിസന്ധികളിലെല്ലാം പരിശുദ്ധാത്മാവ് ബലത്തോടെ പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, അത് പരിഹരിക്കുവാനും അതിനെ മറികടക്കുവാനും അതിനെ ഇല്ലാതാക്കുവാനുമുള്ള ശക്തി കർത്താവിൻ്റെ ആത്മാവിനുണ്ട്. സക്രിയ പ്രവചനം 4:6 സൈന്യബലത്താലുമല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്, അസാധ്യതകൾ സാധ്യതകളാവുകയാണ്, നമ്മുടെ മുൻപിലുള്ള അടഞ്ഞ വഴികളെല്ലാം തുറക്കപ്പെടുകയാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്നത്തെ വചനത്തിലൂടെ ആത്മാവ് ഈ സത്യമാണ് നമ്മൾ അറിയിക്കുന്നത്. പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനുണ്ട്. അവിടുന്നാണ് നമ്മളെ കരം പിടിച്ചിരിക്കുന്നത്. അവനാണ് നമ്മളെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, യെശയ്യ പ്രവചനം 43:14 അവിടുന്ന് ബാബിലോണിലേക്ക് ആളയക്കുകയും സകല പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. ദൈവജനത്തിൻ്റെ മേൽ നിബന്ധിച്ചിരിക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും തകർക്കുവാനുള്ള അത്ഭുത ശക്തി പരിശുദ്ധാത്മാവിനുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു? എന്തിനിങ്ങനെ മനം കലങ്ങി അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്? എത്ര ജീവിതങ്ങളെ ആത്മാവ് കാണുന്നത്! ചില ചിന്തിക്കുക, എൻ്റെ പൊന്നു ബ്രദറെ ഇത് പറയാൻ എളുപ്പമാണ്. വല്ലാത്ത പ്രതിസന്ധികളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വ്യക്തി ആത്മാവ് ഇന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. പ്രവാചകനായ ജോശുവയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട പ്രവാചകനാണ് ജോശുവ. നിയമവർത്തന പുസ്തകം 31:7 വരുമ്പോൾ ദൈവമായ കർത്താവ് മോശ പ്രവാചകനോട് പറഞ്ഞു, നീ ജോശുവയോട് പറയുക, എൻ്റെ ജനത്തെ അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്ന വാഗ്ദാന ദേശത്തേക്ക് അവരെ നയിക്കുവാൻ. കർത്താവിൻ്റെ ജനത്തെ, ഇസ്രായേലിനെ പ്രോമിസ് ലാൻഡിലേക്ക്, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തിക്കുവാനുള്ള വലിയൊരു മിഷൻ, ദൗത്യം ദൈവം ജോശുവയ്ക്ക് നൽകുകയാണ്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ദൗത്യമാണ്. നമ്മൾ ചിന്തിക്കുമ്പോഴും വായിക്കുമ്പോഴും വളരെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. ഒരുപാട് പ്രതിസന്ധികൾ ജോശുവയുടെ മുൻപിലുണ്ടായിരുന്നു ഈ ജനത്തെ വാഗ്ദാന ദേശത്ത് എത്തിക്കുവാനായിട്ട്. പ്രയാസകരമായ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ
ഒരു മിഷനായിരുന്നു ദൈവം ഏൽപ്പിച്ചത്. ഈ മിഷൻ പൂർത്തീകരിക്കുവാൻ ജോഷുവയുടെ മുമ്പിൽ പല പ്രതിസന്ധികളുമുണ്ട്. അതിൽ മൂന്ന് വലിയ പ്രതിസന്ധികൾ, നിസ്സാര പ്രതിസന്ധിയല്ല. ഒന്ന്, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി മറുകടന്ന് വേണം അവർക്ക് പ്രോമിസ് ലാൻഡിലേക്ക് പോകാൻ. ഈ ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഈ ജനം എങ്ങനെ ഈ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി അക്കരെ കടക്കും? നോട്ട് ഈസി, ഇമ്പോസിബിൾ ആണ്. മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമാണ്. അതൊന്നാമത്തെ റിസ്ക്കാണ്. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ജെറീക്കോ കോട്ടയാണ്, ആ വൻ മതിലാണ്. വളരെ ശക്തമായ ഈ മതിൽ എങ്ങനെ നിലംപതിക്കും? അവരുടെ മുൻപിൽ ആകാശമുട്ട ജെറീക്കോ കോട്ട നിൽക്കുകയാണ്. അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. മൂന്നാമത്തെ ഒരു പ്രതിസന്ധി, ഇസ്രായേൽ ജനത്തേക്കാൾ അതിശക്തരായ അമലേക്കരാണ്. അവരെ കീഴ്പ്പെടുത്തുവാൻ എളുപ്പമല്ല. അവർ ശക്തരായ യുദ്ധസേനാനികളാണ്. ഇതുപോലെ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രവാചകനായ ജോഷുവയുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രതിസന്ധികളിലെല്ലാം ജോഷുവയെ ആത്മാവ് സഹായിക്കുകയാണ്. ഇതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ദൂത് ഇവിടെയാണ്. നമുക്കുള്ള പ്രവചന സന്ദേശം ഇവിടെയാണ് കിടക്കുന്നത്. ജോഷുവയെ സഹായിച്ച പരിശുദ്ധാത്മാവിന് എൻ്റെ സഹോദര സഹോദരി എന്നെയും നിന്നെയും സഹായിക്കാൻ പറ്റും. അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ജോഷുവയെ നയിച്ച പരിശുദ്ധാത്മാവിനെ ഈ പ്രതിസന്ധികളിടയിലൂടെ നമ്മയും നയിക്കാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് സംശയമാണ്. നമ്മുടെ ഉള്ളിൽ ആധിയാണ്. നമ്മുടെ ഭയം ഗ്രസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വാഗ്ദാനങ്ങളെയും കാണുവാനോ അതിനെയോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. ജോശുവയുടെ പുസ്തകം 3:1-6 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി മറുകടന്ന് അത് ക്രോസ് ചെയ്തുകൊണ്ട് അക്കരയ്ക്ക് കടക്കുവാൻ, മറുകര എത്തുവാൻ ആത്മാവ് ജോശുവയ്ക്ക് ജ്ഞാനം കൊടുക്കുകയാണ്. ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ ജോശുവ തിരിച്ചറിഞ്ഞു ഈ പ്രശ്നത്തെ മറികടക്കുവാനുള്ള വഴി അതിപ്രകാരമായിരുന്നു. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ ജോർദാൻ നദിയിൽ അവർ നിൽക്കണം. ജോശുവയുടെ പുസ്തകം 3:15-16 വചനങ്ങൾ എന്താ പറയുന്നത്? വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതർ ജോർദാന്റെ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ഹല്ലേലൂയ! ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ആത്മാവ് ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ചിന്തകൾ നമ്മേക്കാൾ എത്ര എത്ര ഉന്നതമാണ്. വെള്ളത്തിന് ഒഴുക്ക് നിലയ്ക്കുകയാണ്. ഇസ്രായേൽ ജനം അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും വരെയുണ്ട്. അവർ ഈ ജോർദാൻ നദി കടന്ന് അക്രയെത്തുകയാണ്. ഈ ജോർദാൻ നദിയുടെ ആ താഴ്ഭാഗം വരണ്ട ഭൂമിയാക്കി ആത്മാവ് മാറ്റി ഡ്രൈ ലാൻഡ് ആക്കുകയാണ്. ഇതെല്ലാം ഹോളി സ്പിരിറ്റ് പറ്റും. നമ്മളിത് ചിന്തിച്ചു നോക്കി. ജോഷ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ മറികടക്കും, ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നിങ്ങനെ ചിന്തിച്ചവൻ മനസ്സിലിങ്ങനെ പെരുക്കി 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 അവൻ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രവാചകൻ്റെ പ്രഷർ കൂടി അവന് കൊളസ്ട്രോളും ഷുഗറും അതുപോലെ തന്നെ എന്താ പറയുക, പ്രഷറൊക്കെ അടിച്ച് വലിയൊരു മാറാ രോഗിയായി ജോഷ പ്രവാചകൻ മാറുമായിരുന്നു. ഇനി നമ്മുടെ പല അവസ്ഥയുടെ കാരണം ഇതാണ്. നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ആത്മാവിനെ ആശ്രയിക്കുന്നില്ല, ആത്മാവിൻ്റെ നടത്തിപ്പിൽ വിശ്വസിക്കുന്നില്ല, ആത്മാവിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ സെൽഫിൽ, നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കി മാറ്റുകയാണ് പലപ്പോഴും. പുരോഹിതന്മാർ ഈ വാഗ്ദാന പേടയും പിടിച്ച് അവിടെ നിന്നു. ജനം മുഴുവൻ മറുകര എത്തുന്നതുവരെ അവരവിടെ നിൽക്കുകയാണ്. എത്ര അത്ഭുതകരമായ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ജ്ഞാനത്തിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ളൊരു ഒരു ഒരു വഴി ആത്മാവ് ജോഷിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എൻ്റെ സമർപ്പിതരെ, വന്യവൈദികരെ,
നമ്മൾ ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ചിലപ്പോൾ ആത്മീയമാകാം, മാനസികമാകാം, ശാരീരികമാകാം. ദൈവത്തിൻ്റെ ഒരു ആലോചനയ്ക്ക് വേണ്ടി, ദൈവാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മറികടക്കുവാനുള്ള ഒരു വിസ്ഡം അല്ലെങ്കിൽ ഒരു പോംവഴി ആത്മാവ് കാണിച്ചു തരും. എത്രമാത്രം അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. രണ്ടാമത്തെ പ്രതിസന്ധി എന്താ? ജെറിക്കോ മതിലാണ്. ജോഷുവയുടെ പുസ്തകം 6:1-6 വചനങ്ങൾ, അതിശക്തമായ കോട്ടയാണ് ജെറിക്കോ, എങ്ങനെ തകർക്കും? ഇവരുടെ കയ്യിൽ ബോംബോ നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിൽ മാരക ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ദൈവത്തിൻ്റെ ജനമാണ്. ആത്മാവ് വെളിപ്പെടുത്തി, ജോഷുവ നീ അസ്വസ്ഥനാകേണ്ട, നിന്റെ മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന ഈ ജെറിക്കോ മതിലെ ഇത് നിലം പരിശാക്കുവാൻ ഞാൻ ശക്തനാണ്. നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്? ടു മൂവ് ഓൺ, നീ മുൻപിലേക്ക് പോ. ആത്മാവ് നമ്മോട് പറയുന്ന ദൂത അതാ. നീ എന്തിനിങ്ങനെ പകച്ചു നിൽക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? നീ മുൻപോട്ട് പോവുക, ഞാനല്ലേ നിന്നെ നയിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റൂ? വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാ. ആത്മാവ് വെളിപ്പെടുത്തി, വാഗ്ദാന പേടകം വഹിക്കുന്ന, ഇവിടെയൊക്കെ വാഗ്ദാന പേടകം കാണാൻ പറ്റും. പുരോഹിതൻ ഈ വാഗ്ദാനപ്പെടം പുതിയ നിയമത്തിൽ പരിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. അവിടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഇല്ല. മുട്ടുകുത്തണം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കണം. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ മേൽ, നീ നേരിടുന്ന പ്രതിസന്ധിയുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നതും അത് പരിഹരിക്കപ്പെടുന്നതും കാണുവാനും അനുഭവിക്കുവാനും സ്വർഗം നിനക്ക് ഇടവരുത്തും. ജീസസ് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രോമിസ. പ്രിയപ്പെട്ടവരെ, വാഗ്ദാന പേടകം വഹിച്ച് പുരോഹിതന്മാർ നടക്കുക. ജനം മുഴുവൻ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഈ കോട്ടയ്ക്ക് ചുറ്റും അലമയ്ക്കാൻ പറഞ്ഞു. റോമിങ്, അവരിങ്ങനെ കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയാണ്. ആരും ശബ്ദിക്കരുതെന്ന് പറഞ്ഞു. 7-ാം ദിവസം 7 പ്രാവശ്യം ഈ കോട്ടയ്ക്ക് ചുറ്റും അലമയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം കാഹളധ്വനി കേൾക്കുമ്പോൾ ജനം അട്ടഹസിക്കണം, കോട്ട നിലം പതിക്കും. എൻ്റെ സഹോദരങ്ങളെ, ജോഷുവയുടെ പുസ്തകം 6:20 നിങ്ങൾ വരണം. മാനുഷികമായി പറഞ്ഞാൽ ഇതുപോലെ പൊട്ടത്തരമുണ്ടോ? അട്ടഹസിച്ചാൽ കോട്ട നിലം പതിക്കോ? ഇത്രയും ശക്തമായ ഉരുക്കു കോട്ട എന്നൊക്കെ പറയില്ല നമ്മൾ. ഈ കോട്ട എങ്ങനെ നിലം പതിക്കും? ഇമ്പോസിബിൾ. നമുക്ക് അസാധ്യമായത് ആത്മാവിന് സാധ്യമാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആത്മാവ് ഓൾമൈറ്റിയാണ്, അവൻ സർവശക്തനാണ്, അവനെല്ലാം സാധ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദൈവജനം കാഹളധ്വനി കേട്ടപ്പോൾ അവർ ഷൗട്ട് ചെയ്യുകയാണ്, അവർ അട്ടഹസിക്കുകയാണ്, ആർപ്പിടുകയാണ്. തത്സമയം ദൈവശക്തി ആ കോട്ടയുടെ മേൽ ഇറങ്ങി, പരിശുദ്ധാത്മ കരങ്ങൾ ആ കോട്ടയെ തകർത്ത് കളയുകയാണ്. ഇത് ആ മതിൽ നീലം പറ്റുകയാണ്, നീലം പതിക്കുകയാണ്. എത്ര അത്ഭുതകരമായ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. സഹോദര, നിന്റെ മുൻപിൽ ഇതുപോലെ നിന്നെ ഭയപ്പെടുത്തുന്ന കോട്ടകളുണ്ടെന്നേ. നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പലവിധത്തിലുള്ള മതിലുകളുണ്ട്. ദൈവശക്തി ഇറങ്ങിയാൽ ആ കോട്ടയും മതിലൊക്കെ നിലം പതിക്കും. നീ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി നീ ആത്മാവിനെ ആശ്രയിക്കുക, ആത്മാവിനെ നടത്തിപ്പിൽ വിശ്വസിക്കുക. 3-ാമത് അമലേക്കിനുമായുള്ള യുദ്ധമാണ്. ലോക ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ജോഷു പറഞ്ഞ, കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ഭൂമിയുടെ ആ ഭ്രമണത്തെ ഇതാ തൻ്റെ ദൈവം തനിക്ക് നൽകിയ അഭിഷേക ശക്തിയാലെ ജോഷ നിശ്ചലമാക്കുകയാണ്. സൂര്യനോട് കൽപ്പിക്കും, ചന്ദ്രനോട് കൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ പകലാവുകയാണ്. 24 മണിക്കൂറും പകല്, രാത്രി ഉണ്ടായില്ല. അത്ഭുതകരമായി അമലേക്കിനെ പരാജയപ്പെടുത്തി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിലെ സയൻറ്റിസ്റ്റുകൾ അവർ വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ കമ്പ്യൂട്ടർ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക. അവർക്ക് മനസ്സിലായി അത് ഈ തിരുവചന ഭാഗമാണ്. പലർക്കും ഇത് വിശ്വസിക്കാൻ എളുപ്പമല്ല, മണ്ടത്തരാണെന്ന് പറയും. ഇത് സയൻറ്റിഫിക്കായ കാര്യമാണ്. പരിശുദ്ധ ബൈബിൾ സയൻസ് പഠിപ്പിക്കുന്ന പുസ്തകമല്ല, പക്ഷേ സയൻസ് പരിശുദ്ധ ബൈബിളിലുണ്ട്.
സയൻസ് പരിശുദ്ധ ബൈബിളിൽ ഉണ്ട്. നമ്മുടെ കർത്താവ് ഓമ്നിഷ്യന്റാണ്, സർവജ്ഞാനിയാണ്. എത്രയെത്ര ശാസ്ത്രീയ സത്യങ്ങൾ പരിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും സഹോദരങ്ങളെ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. തൻ്റെ മുൻപിലുള്ള പ്രതിസന്ധികളിലെ ആത്മാ പരിഹരിക്കുകയാണ്. ദൈവജനത്തെ പ്രോമിസ് ലാൻഡിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ജോഷയെ ബലപ്പെടുത്തുന്നു, ജോഷയെ കൂടെ നിന്ന് സഹായിക്കുന്നു. ഈ ആത്മാവ് നമ്മോടൊപ്പമുണ്ട്. അവനാണ് നമ്മളെ നയിക്കുന്നത്, അവനാണ് നമ്മെ ശക്തീകരിക്കുന്നത്, അവനാണ് സമയാസമയങ്ങളിൽ നമുക്ക് ആവശ്യമായ കൃപകൾ പകരുന്നത്. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ, തകർച്ചകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അതിന്മേൽ ആത്മശക്തി ഇറങ്ങുവാൻ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരിക്കൽ കൂടെ നിന്ന് സ്തുതിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. ആ വരികൾ ഒരിക്കൽ കൂടെ പാടുകയാണ്. ആത്മശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, ആത്മാവേ വ്യാപരിക്കണമേ. ഹാലലൂയ, 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 ഹാലലൂയ. ജനത്തിന്റെ മേൽ ശക്തിയോടെ പരിവർത്തിക്കണമേ, ശക്തിയോടെ പരിവർത്തിക്കണമേ. ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹോളി സ്പിരിറ്റ്, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. എല്ലാ പ്രതിസന്ധികളും മേൽ ആത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ സാന്നിധ്യം.